ഫ്രണ്ട്സ് വെൽക്കം ടു ശ്രീസ് ഗ്രീനറി സൺസെറ്റ് ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും നമുക്കിടയിലുണ്ടോ ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം കന്യാകുമാരി അസ്തമനം കാണാൻ പോകുന്നത് വരെ നമുക്കിടയിലുണ്ട് അസ്തമന സൂര്യൻ്റെ ഭംഗി മുഴുവനായി പകർന്നു കിട്ടിയ ഒരു പ്ലാന്റായ ബൊളിവിയൻ സൺസെറ്റ് കോക്സ്നിയെ പറ്റിയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ മുൻകാലങ്ങളിൽ ഇവയെ ഗോക്സിനിയ സിൽവാറ്റിക്ക എന്ന് വിശേഷിപ്പിച്ചിരുന്നു എന്നാൽ അടുത്ത കാലത്ത് ഇവയെ സീമേനിയ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പേരുകൾ മാറി മാറിയിട്ടാലും ഇവയെ ബൊളിവിയൻ സൺസെറ്റ് ഗ്ലോസിനിയ എന്ന പേരിലാണ് വ്യാപകമായി അറിയപ്പെടുന്നത് പൂക്കളും ഇലകളും ഒരുപോലെ ആകർഷകമായ ഇവയുടെ ഇലകൾ കടും പച്ച തിളങ്ങുന്ന നിറത്തിലുള്ളതാണ് നിരവധി വ്യത്യസ്ത ഇനങ്ങൾ ഇവയ്ക്കുണ്ട് സീമാനിയ സിൽവാറ്റിക്കയുടെ മഞ്ഞ നിറമുള്ള പ്ലാന്റുമുണ്ട് കണ്ണുകളെ ശരിക്കും ആകർഷിക്കുന്ന അതിമനോഹരവും അതുല്യവുമാണ് ഇവയുടെ പൂക്കൾ എന്നാൽ പൂക്കൾ ബോൾഡ് ചുവപ്പ് ഓറഞ്ച് പൂക്കളെ നമുക്ക് നൽകുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മൾ നടുന്ന പാത്രത്തെ നിറയ്ക്കാൻ കഴിവ് ഇവയ്ക്കുണ്ട് പാത്രം നിറഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കൾ കൊണ്ട് ഇവ നിറയും ഇതിന്റെ ഇലകളിൽ മഞ്ഞുതുള്ളി പറ്റിപ്പിടിച്ചിരിക്കുന്നതായി തോന്നുന്നില്ലേ ഉറച്ച ഉയരമുള്ള തണ്ടുകൾ വലിയ നീളമുള്ള ഇലകൾ അല്പം ഉയരത്തിൽ വളരുന്ന വലിയ പൂക്കൾ ഇവയാണ് ഇവയുടെ പ്രത്യേകത പലതര പ്രകാശ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ കഴിയും കുറഞ്ഞ വെളിച്ചത്തിൽ വളർത്തുകയാണെങ്കിൽ നന്നായി വളരുകയും പൂക്കുകയും ചെയ്യും പൂർണ്ണമായ സൂര്യപ്രകാശം താങ്ങാനുള്ള ശേഷി ഇവയ്ക്കില്ല പൂർണ്ണ സൂര്യപ്രകാശം ഇലകളെ കരിക്കുന്നു
വരണ്ടു പോകും. ഇലകളുടെ മനോഹാരിത ഇവയുടെ ഈർപ്പത്തിനനുസരിച്ചാണ്. പുതിയ പ്ലാന്റുകൾ ഉണ്ടാകാൻ നമുക്ക് വളരെ വേഗം സാധിക്കും. അതിവേഗം വളരുന്ന ശാഖകളിൽ നിന്നും ഒരെണ്ണം കുഴിച്ചെടുത്ത് നടാം. ഇവ പ്രചരിപ്പിക്കാൻ ഏറ്റവും എളുപ്പവും വേഗമേറിയതുമായ ഒരു മാർഗമാണ് ഓഫ് ഷൂട്ടുകൾ. പോട്ടിംഗ് മിക്സായി സാധാരണ മണ്ണ്, ചകിരിച്ചോറ്, പെർലൈറ്റ് എന്നിവ കലർത്തിയ മണ്ണ് ഉപയോഗിക്കുക. പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത് നല്ല രീതിയിൽ വളപ്രയോഗം നടത്തുക. സീമാനിയ സിൽവറ്റിക്ക് ധാരാളം വെള്ളം ഇഷ്ടമാണ്. ചൂടിനെ തീരെ സഹിക്കാൻ കഴിയാത്ത ഇവയെ ഒരു ട്രേയിൽ വെള്ളം നിറച്ച് അതിൽ ഇറക്കി വെക്കാറുണ്ട്. ദിവസങ്ങളോളം ഇവയെ വെള്ളത്തിൽ കുതിരാൻ അനുവദിക്കരുത്. കാരണം പ്ലാന്റ് ചീഞ്ഞഴുകി പോകാൻ ഇത് കാരണമാകും. ഏതെങ്കിലും രീതിയിൽ പ്ലാന്റ് ഉണങ്ങുകയാണെങ്കിൽ അതിന്റെ റൈസോമുകളിൽ നിന്നും വീണ്ടും മുളപ്പിക്കാൻ കഴിയും. തണുത്തതും ഇരുണ്ടതുമായ സ്ഥലത്ത് വയ്ക്കുകയും നനവ് മിതമായ രീതിയിലായിരിക്കുകയും ചെയ്താൽ പ്ലാന്റ് നല്ല രീതിയിൽ വളരുന്നത് കാണാം.